ജാഗ്രത ഗോത്ര വിഭാഗമായിട്ട് പോലും ജാതി സർട്ടിഫിക്കറ്റ് നിഷേധിക്കപ്പെട്ട ഒരു വിഭാഗം മനുഷ്യർ. ജാതി സർട്ടിഫിക്കറ്റുകൾ ഇല്ലാത്തതിനാൽ എല്ലാ ആനുകൂല്യങ്ങളും ഇവർക്ക് നിഷേധിക്കപ്പെടുകയാണ്. സർക്കാരിന്റെ കണക്കനുസരിച്ച് കേരളത്തിൽ വയനാട്ടിൽ മാത്രമാണ് കാട്ടുനായ്ക്കർ വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യർ ഇന്നുള്ളത്. എന്നാൽ തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ നിന്നും 80-ലധികം വർഷങ്ങൾക്ക് മുൻപേ പാലക്കാട്ടെത്തിയവരാണ് കാട്ടുനായ്ക്കർ വിഭാഗത്തിൽ തന്നെ പെടുന്ന ഈ മനുഷ്യർ. പാലക്കാട് മുണ്ടക്കോടുള്ള ഈ കോളനിയിൽ 10-ലധികം കുടുംബങ്ങളിലായി 60-ഓളം ആളുകളുണ്ട്. കാട്ടിൽ നിന്ന് മൃഗങ്ങളെ കെണിവെച്ചും വലവിരിച്ചും പിടിച്ചെടുത്താണ് കാട്ടുനായ്ക്കർ വിഭാഗത്തിന്റെ ഉപജീവനം. ഇവരും അങ്ങനെ തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ മൃഗങ്ങളെ പിടികൂടാനാവാത്തതിനാൽ മറ്റു തൊഴിലുകളിലേക്ക് തിരിഞ്ഞു. ഇപ്പം ഞങ്ങൾ കൈനോട്ടം, പിന്നെ കിട്ടുന്ന കൂലിപ്പണിക്ക് പോകും, അങ്ങനെ ജീവിച്ചു പോകും. കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകണമെന്നും നല്ല ജോലി ലഭിക്കണമെന്നുമൊക്കെ ഇവർക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ എവിടെ ചെന്നാലും ജാതി സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പറ്റില്ല. അതിനാൽ തന്നെ സർക്കാരിൻ്റെ ഒരാനുകൂല്യങ്ങളും ലഭിക്കുന്നുമില്ല. ഇനി 10 കുടുംബത്തിൽ 10-ാം ക്ലാസ് വരെ പഠിച്ച 2 കുട്ടികൾ നന്നായി പഠിച്ച കുട്ടികളാണ്. അപ്പം അവർക്ക് എവിടെ പോയാലും സീറ്റില്ല, ജാതി ഇല്ലാത്തതുകൊണ്ട് അവർ നമ്മുടെ തൊഴിൽ ചെയ്തു പോവുകയാണ്. വളർന്നു വരുന്ന കുട്ടികളും മുതിർന്നവരെ പോലെ താലമെടുത്ത് കൈനോട്ടത്തിനും കൂലിപ്പണിക്കും പോകരുതെന്ന് ഈ അച്ഛനമ്മമാർക്ക് നിർബന്ധമുണ്ട്. സമൂഹത്തിലെ മറ്റു കുട്ടികളെ പോലെ തങ്ങളുടെ കുട്ടികൾക്കും നല്ലൊരു ജീവിതം കിട്ടാൻ ഒരു സർട്ടിഫിക്കറ്റിനായി എല്ലാ വാതിലുകളിലും മുട്ടി കാത്തിരിക്കുകയാണ് ഇവർ. കൃഷ്ണപ്രിയ, ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.